നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റാണ്. നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് കാക്കിക്കുള്ളിലെ കലാകാരനെന്ന്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ കാക്കിക്കുള്ളിലെ കലാകാരൻ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നിങ്ങൾക്കൊക്കെ ചിരപരിചിതനായ ഒരൊറ്റ ആഡ് കൊണ്ട് ഇന്ത്യ മുഴുവൻ പ്രശസ്തമായ ജിബിൻ. ജിബിൻ സ്വാഗതം. നമസ്കാരം. ഞാൻ ഈ ഫോൺ പേയുടെ ആഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ദുൽഖർ സാമന്ത ആ ഒരു ടീമിനൊപ്പം. എങ്ങനെയാണ് ആ ഒരു ആഡിലോട്ട് ജിബിൻ്റെ മുഖം എത്തിച്ചേരുന്നത്? ഞാൻ എത്തിച്ചേരുന്നത് ആദ്യമേ പറയാം, അതൊരു വലിയൊരു ഭാഗ്യം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞാൽ ഞാൻ സ്ഥിരം ഈ ഓഡിഷൻസിനൊക്കെ അയക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എറണാകുളത്തുള്ളൊരു കാസ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ടായിരുന്നു. ഇവർ മിക്കവാറും എനിക്ക് ഓരോ നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ അയച്ചു തരാറുണ്ട്. അങ്ങനെ അവർ ഞാൻ അറിയാതെ ഈ ഇതിൻ്റെ മെയിൻ പ്രൊഡ്യൂസേഴ്സിന് മീൻസ് പ്രൊഡക്ഷൻ കമ്പനിക്ക് എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് സെലക്ട് ആയിട്ട് അതൊരു വീഡിയോ ചെയ്യാനായിട്ടൊരു സ്ക്രിപ്റ്റ് തന്നു. ആ സ്ക്രിപ്റ്റ് വീഡിയോ ആയിട്ട് അയച്ചു കൊടുത്തതിൽ സെലക്ട് ആയിട്ടാണ് ഞാൻ ഈ ആഡിലേക്ക് വരുന്നത്. അത് ഏകദേശം 2.5 ലക്ഷം ഫോട്ടോ നോക്കിയിട്ടാണ് അവരെടുത്തത്. അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ ഏത് ഭാഷയിൽ ഇറക്കിയാലും ഈ പറയുന്ന ക്യാരക്ടർ, മറ്റേ ഇപ്പം നമുക്ക് ദുൽഖർ ആയാലും സമന്തയായാലും അവരോ ഒരു പാൻ ഇന്ത്യൻ ആക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അവർക്ക് ഫ്രഷ് ഫേസ് വേണമായിരുന്നു. അത് ഈ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോയിട്ട് അവസാനം എന്നെ എത്തുകയാണുണ്ടായത്. എങ്ങനെയായിരുന്നു ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു അനുഭവം, പ്രത്യേകിച്ചും ദുൽഖറുമായിട്ടൊക്കെ ഉള്ള കോമ്പിനേഷൻ സീൻ? അത് ഭയങ്കര ഒരു അനുഭവമാണല്ലോ നമുക്ക്. എനിക്ക് ഭയങ്കര ക്രഷുള്ളൊരു ആക്ട്രസ്സാണ് സമന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമന്തയുമായിട്ട് ഇതിനു മുന്നേ മഞ്ചിൻ്റെ ആഡിൽ ഞാൻ അഭിനയിക്കാൻ പോയിരുന്നു, പക്ഷെ അത് അടുത്ത് കാണാൻ പോലും പറ്റിയില്ല. ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഭാഗ്യം എല്ലാം കൂടെ തുണച്ചപ്പോൾ ഇവരോടൊപ്പം അഭിനയിക്കാൻ പറ്റി. നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കണ്ടതുപോലെയല്ല, നമ്മൾ ഈ ഒരു വലിയ ആക്ടേഴ്സാണ് എന്നൊക്കെ കരുതിയിട്ട് ഇവർ നമ്മളോട് സംസാരിക്കില്ല അല്ലെങ്കിൽ അടുത്തിരിക്കില്ല എന്നൊക്കെ ഞാൻ കരുതി. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കരമായിട്ട് നമ്മളോട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ദുൽഖർ ഇത്രയും മലയാളികൾക്കും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു താരമാണല്ലോ ദുൽഖർ. ആ ഒരു നമുക്ക് ജസ്റ്റ് എനിക്ക് ദുൽഖറിൻ്റെ പരിചയം ഉണ്ടായിരുന്നു, പക്ഷേ സമന്തയെന്ന ഒരു യാതൊരു വിധത്തിലും അടുപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഭയങ്കര രസമായിരുന്നു. 3 ദിവസം ബോംബെയിൽ, 3 ദിവസത്തെ ഷൂട്ടായിരുന്നു. ആ 3 ദിവസം, 2 ദിവസം ഷൂട്ട്, 1 ദിവസം ഈ കോസ്റ്റ്യൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റ് 6 ഭാഷകളോളം ആണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡബിങ്ങും മറ്റ് കാര്യങ്ങളും, പോസ്റ്റ് പ്രൊഡക്ഷൻ? ഇല്ല, ഈ ഒരു ലാസ്റ്റിൽ ബൈക്ക് ഇൻഷുറൻസ് ഇല്ലേ എന്ന് ചോദിക്കുന്ന ആ സാധനം മാത്രം നമ്മളെ കൊണ്ട് ഒരു ഈ 6 ഭാഷയിലേക്കും ഒരു റീടേക്ക് ആയിട്ട് ലിപ്പ് സിങ്ക് ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം ഒറ്റ ഇതിൽ തന്നെ അങ്ങ് പോയി. ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ, നമ്മൾ സംസാരിക്കുന്നതായിട്ട് ഒറ്റ സാധനമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെയായിരുന്നു, അതങ്ങനെ എടുത്തത്. അപ്പോൾ പിന്നെ ആ ഒരു ചിരി, ആ ചിരി സ്പോട്ടിൽ സത്യത്തിൽ ആ ചിരി അങ്ങനെ ഉണ്ടായിരുന്നില്ല, ചിരിക്കണം എന്ന് ഡയറക്ടർ പറഞ്ഞു. നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഒരു ഡ്യൂറേഷൻ തന്നെയായിരുന്നു ആഡിനുള്ളത്, അതോ ലെങ്ത്? ഇല്ല, 3 ആഡായിട്ട് തന്നെ അവരെടുത്തു. ഈ ഒരു 25 സെക്കൻഡ് ആഡേ ഉള്ളൂ, കൃത്യം 25 സെക്കൻഡ് തന്നെ അവരിങ്ങനെ തന്നെ എടുത്തേക്കുന്നു. ഇത്രയും ഷോർട്സ് ഉണ്ടായിരുന്നുള്ളൂ, ഇതൊക്കെ പലതും പല ആംഗിളിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര ഈ പറഞ്ഞ 25 സെക്കൻഡ് കൊണ്ട് നമുക്ക്. ഈ സാധാരണഗതിയിൽ നമ്മൾ സിനിമയിൽ മുഖം കാണിക്കാനാണ് ആളുകൾ തിരുക്കം കൂട്ടുകയും സിനിമയിൽ എത്തിപ്പെടുകയും, പക്ഷെ ജിബിൻ അതിൻ്റെ ഒരു പടി കടന്നിട്ടാണ് നിൽക്കുന്നത്. കാര്യം സിനിമയിൽ എത്തി, സിനിമയിൽ ഇപ്പോൾ അത്യാവശ്യം ഈ പറയുന്നത് പോലെ മലയാളികൾക്കെല്ലാം അറിയാം, ന്യൂ ജനറേഷനായിട്ടുള്ള എല്ലാ സിനിമകളിലും ജിബിൻ്റെ മുഖം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനപ്പുറം ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആഡുകളിലോട്ടും എത്തിപ്പെടുകയാണ്. ഇനി അങ്ങനെ ഒരു മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കേന്ദ്രീകരണം എന്നുള്ളതല്ലേ എനിക്ക് ഈ കുഞ്ഞുനാൾ പോലെയുള്ള ആഗ്രഹ സിനിമ എന്നുള്ളതാണല്ലോ. സ്വാഭാവികമായിട്ട് സിനിമയുടെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോ ഏജൻസിക്കാരിലൊക്കെ നമ്മുടെ ഫോട്ടോസ് ഉണ്ട്, നമ്മുടെ കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് ഈ അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൊടുത്തതിൻ്റെ പുറത്താണ്. അല്ല, ഞാൻ ഒരിക്കലും ആഡ് ചെയ്യണം എന്നാഗ്രഹിച്ച് അല്ലെങ്കിൽ ആഡ് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അഭിനയിക്കുക, അതിപ്പോൾ ആഡായാലും ശരി സിനിമയായാലും ശരി രണ്ടിലായാലും നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനയം, അഭിനയിക്കുക, നന്നായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. ഈ ഫോൺ പേയുടെ ആഡ് പോലെ തന്നെയാണ് ഈ സിനിമ ലോകത്തേക്ക് തിരിച്ച്, അതായത് ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് ആളുകളേക്ക് തിയേറ്ററിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് മൂവീസ് കൊണ്ടുവന്ന ഒരു പരസ്യമാണെന്ന് തോന്നുന്നു. ആ പരസ്യത്തിലും ഈ പറഞ്ഞതുപോലെ ജിബിൻ്റെ മുഖമാണ് നിറഞ്ഞു നിന്നത്. ജിബിൻ്റെ അവസാനത്തെ ഒരു ആക്ഷൻ, അതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്തായിരുന്നു? അത് ഒരു പടത്തിന് പോയാലോ, ആ ഒരു ഇത്, അതും ഈ ഇത് ഇതേപോലെ ചൂടുപിടിച്ച് വന്നതാണോ? അത് ചൂടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഓഡിഷൻ ഒരു കോള് കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു 10 പേര് എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. എന്നാലും ഒരു പോലീസുകാരനെ വേണമെന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്.
അപ്പൊ ഇതില് ആരാ ആരാ എന്താ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതിലൊരു ഒരു ഷാഹുൽ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് വന്നിട്ട് എനിക്ക് ഡയറക്ടറുടെ നമ്പർ തന്നു. നമ്പർ തന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കൂ, എന്താണ് അവസ്ഥയെന്ന് അറിയില്ല, എനിക്ക് പരിചയമൊന്നുമില്ല, ചെയ്യുന്ന ആളാരാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളി നേരിട്ട് വിളിച്ചു, കുമാർ നീലകണ്ഠൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പുള്ളി TVC കൊച്ചിയിലെ TVC എന്ന് പറയുന്ന ആഡ് ഏജൻസിയിലെ ഒരു സീനിയർ ഡയറക്ടറാണ്. ഒത്തിരി പരസ്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, അത് വലിയ വലിയ സ്റ്റാർസിനെ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിയെ നേരിട്ട് വിളിച്ചു. പുള്ളി വിളിച്ചപ്പോൾ പുള്ളിക്ക് എന്നെ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫോൺ പേയുടെ ആഡ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ സമന്തയുടെ കൂടെയും ദുൽഖറിൻ്റെ കൂടെയും ഞാൻ പുള്ളി ഒരു അയ്യോ നിങ്ങളാണല്ലേ, ഞങ്ങൾ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ആഡാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പുള്ളി ആദ്യം പറഞ്ഞത് ഞങ്ങളിതൊരു ചെറിയ സെറ്റപ്പാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് അതുകൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്, നിങ്ങളെ അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ ഒരു വിഷയമില്ല, നമുക്ക് വലുത് ചെറുതെന്നുള്ളതല്ലേ, എനിക്ക് അഭിനയിക്കണം, ഒരു മലയാളത്തിലൊരു ആഡ് ചെയ്യണം വലിയൊരു ആഗ്രഹമുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ ഉടനെ എന്നെ കോൺടാക്ട് ചെയ്തു, വീണ്ടും പറയുകയാണ് ചെറിയ രീതിയിൽ ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ ആ ചെയ്ത ചെറുതെന്ന് പറഞ്ഞിട്ട് കുമാർ നീലകണ്ഠൻ ചേട്ടൻ ചെയ്തതെന്ന ഒരു സാധനം TVC ഒരു പരസ്യം സത്യം പറഞ്ഞാൽ മലയാളത്തിലെ എല്ലാ സിനിമാക്കാരുടെ കയ്യിലും എത്തി എന്നുള്ളതാണ്. കാര്യം കോവിഡിന് ശേഷം ആൾക്കാർ തിയേറ്ററിലേക്ക് വരണം, സിനിമ കാണണം എന്ന് പറയുന്ന ഒരു ഒരു സംഭവമാണ്. അത് ഒരു ക്യാമ്പയിൻ വീഡിയോയാണ്, അതൊരു ഭാഗ്യം പോലെയാണ് കൃത്യമായിട്ട് അതിൽ ലീഡ് കഴിച്ച ക്യാരക്ടർ. അല്ല, ഈ പറഞ്ഞ രണ്ട് പരസ്യ ചിത്രങ്ങളിലും ജിബിൻ്റേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ ജിബിന് കഴിഞ്ഞിട്ടുണ്ട്. കാര്യം അതിൻ്റെ സംഭാഷണ ശൈലി കൊണ്ടാകട്ടെ, മുഖത്തെ ഭാവം കൊണ്ടാകട്ടെ, ഈ ആഡിൽ തന്നെ പടത്തിന് പോയാൽ ലാസ്റ്റ് ചോദിക്കുന്ന ഒരു എൻഡ് പഞ്ച്, അത് ഇത് ശരിക്കും ഡയറക്ടറുടെ ഒരു കൊണ്ടുവന്നതാണോ? അതൊരു ഭയങ്കര ഘടകമാണ്. അവർ നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യത്തെ ഷോട്ട് ഒരു സംഭവത്തിന് വേണ്ടി വയ്ക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ അറിയാം നമ്മൾ എന്ത് ചെയ്യും, എത്രത്തോളം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഇവർ മാക്സിമം ഫ്രീഡം തരും, നമുക്കും അങ്ങോട്ടേക്ക് നമുക്ക് പറയാം ഇംപ്രൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. അത് നല്ലതാണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും, അവർക്കത് ഒരു ഡിറക്ടറിൻ്റെ ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്കത് അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ വേണ്ട. ഇവിടെ കുമാരേട്ടനൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പോലീസുകാരൻ അത് കഴിഞ്ഞ് ജസ്റ്റ് നിങ്ങൾ മറ്റേ പുള്ളി സാറേ സമയം നമ്മളെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു ഇനി എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ സീരിയസ് ഒന്ന് കഴിഞ്ഞിട്ട് ഒരു ചിരിയോടെ പറയാം. ആ ചിരി അങ്ങനെ ചിരിക്കണം എന്ന് പറഞ്ഞില്ല, പക്ഷെ പുള്ളി ഒരു ചിരിയോടെ ചോദിക്കണം കാണുന്നവർ ആ സരസനായിട്ടുള്ള ഒരു പോലീസുകാരൻ ആ ഇത്ര നാൾ ഇത്ര ടൈറ്റായിട്ട് നാളെ അതെ അയാളുടെ ഉള്ളിൽ ആ ഒരു സിനിമാക്കാരൻ്റെ ഒരു ത്വര അതാണ് അവിടെ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് ശരിക്കും ജിബിൻ്റെ ഉള്ളിലെ ത്വര തന്നെ. സീരിയസ്ലി കാര്യം എനിക്കതുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്ത സാധനം ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയപ്പോൾ തന്നെ ജിബിനെ ഇത് ഷുവർ ഷോട്ടാണ് നമ്മളിത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞു എന്താണ് ഈ സാധനം പെട്ടെന്ന് തന്നെ ഇത് റിലീസ് ചെയ്തത് ലാലേട്ടൻ പിന്നെ മഞ്ജു ചേച്ചി പൃഥ്വി ഇവർ മൂന്നുപേരുടെയാണ് മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ആൾക്കാരാണ്. നമുക്കതിപ്പോൾ ഒരു സന്തോഷമുണ്ടോ, കാര്യം ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ലീഡ് ചെയ്തൊരു സാധനം ഇവർ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര റീച്ചായി, എല്ലാ സിനിമാക്കാരിലും എത്തി. എനിക്ക് ഈ പറഞ്ഞതുപോലെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ചെയ്യുന്ന എന്ത് സാധനവും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചോളൂ. ഞാൻ അയച്ചു കൊടുത്ത സിനിമാക്കാരെല്ലാം പറഞ്ഞു എടാ ഇത് കിട്ടിയടാ, കിട്ടിയപ്പോഴേ നീയാണെന്ന് മനസ്സിലായി, നന്നായിട്ടുണ്ട് കേട്ടോ. ആ ഒരു റിപ്ലൈ ഇട്ടത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്, അതാണ് സംഭവിച്ചത്. അതിൽ സത്യം പറയുന്നത് കുമാരേട്ടൻ തന്നെയാണ് നമുക്ക് അതിൻ്റെ എല്ലാം എല്ലാം. കുമാർ നീലകണ്ഠൻ എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ് എനിക്ക് അത്രയും വലിയൊരു ഹൈപ്പുള്ളൊരു സാധനത്തിലോട്ട് തന്നെ ക്ഷണിച്ചത് ചെയ്തത്. ഈ മറ്റൊരു കാര്യം, ഈ രണ്ട് സൂപ്പർതാര ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ വൺ, ലാലേട്ടൻ്റെ 12th Man, ഈ രണ്ട് സിനിമകളും സൂപ്പർതാര ചിത്രങ്ങളായി താങ്കൾ അതിൽ വേറെയും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തിറങ്ങിയ ആളുകൾക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് സിനിമകളാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് സിനിമകളിലെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? കാര്യം വണ്ണിലെ ഒരു ഓപ്പണിംഗ് ഷോട്ട് പോലും ജിബിനിലാണ് സിനിമ തുടങ്ങുന്നത്. അത് ഈ വൺ എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് നിരാഷ് ഖാൻ എന്നാണ് പേര് പുള്ളിയുടെ, അന്ന് എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ എന്നോട് ഈ സന്തോഷ് സാറിനോടൊക്കെ ഞാൻ പലതവണ ഞാൻ ചാൻസൊക്കെ ചോദിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ ഒരു എറണാകുളത്ത് വെച്ച് ഒരു കണ്ടിരുന്ന ഒരു ക്യാരക്ടർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആക്ച്വലി ട്രിവാൻഡ്രത്ത് നടന്ന ആ ഷൂട്ടിൽ എനിക്ക് വേറൊരു ക്യാരക്ടറാണ് എനിക്ക് പറഞ്ഞേക്കുന്നത്, വേറെ ഒരു പോലീസുകാരുടെ തന്നെ വേറൊരു ക്യാരക്ടറായിരുന്നു അത്. പക്ഷേ ഈ അന്ന് ഈ സിനിമയിൽ കണ്ട ക്യാരക്ടറായിരുന്നില്ല, ആക്ച്വലി വേറൊരു ഒറിജിനൽ ഒരു പോലീസുകാരനെ വെച്ചിട്ട് ആ സാധനം ഒറിജിനൽ ഒരു നല്ലൊരു ഷോട്ടാണ് അത്. കാര്യം മമ്മൂക്കാട് ഒരു ഇൻട്രോ ഒക്കെ കാണിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ കാണിക്കാം. അപ്പോൾ ഞാനിത് ചെന്നിട്ട് എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണം, കുറച്ച് നമുക്ക് കുറച്ചുകൂടെ പരിചയം ഉണ്ടല്ലോ, ഒറിജിനൽ പോലീസുകാരാണ് നിൽക്കുന്നത്, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പക്ഷേ അതിന് വേണ്ടി നിന്നതാണ്. പക്ഷേ എന്തോ ആ സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കണം, അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പ് എന്നുള്ളൊരു പരിചയക്കുറവിൻ്റെ പുറത്തായിരിക്കണം. ആ വിളിച്ച സാറിനെ നന്നായിട്ടൊന്ന് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു സമയത്തിൻ്റെ ഒരിതാണ്. പക്ഷേ ആ സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞു ജിബിനെ ഇതൊന്ന് പെട്ടെന്നൊന്ന് ചെയ്യാൻ പോയി, കോസ്റ്റ്യൂം റെഡിയാക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ സാറേ എനിക്ക് മറ്റേ ക്യാരക്ടർ ഏട്ടാ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് ക്ലബ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് ഞാൻ ചെയ്യുകയാണ്. പക്ഷെ ഞാനത് ഞെട്ടിയത് എടുത്തു, അത് നന്നായിട്ടൊക്കെ വന്നു, അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു.
തിയേറ്ററിൽ ഒന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു അഞ്ചാറ് ആംഗിളിൽ നിന്നാണ് ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രോ കാണിക്കുന്നത് തന്നെ. അവിടെ നമ്മൾ കേട്ട ഒരു സാധനങ്ങൾ വരുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര ഇൻട്രോ കണ്ടിട്ട് ഇവരെ ഡബിങ്ങിന് നമ്മുടെ ബിനു ഗോപിച്ചേട്ടനെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് അപ്പോഴേ പറഞ്ഞു നീ തിയേറ്ററിൽ കാണുമ്പോൾ നോക്കി നിൽക്കുന്ന നിന്നെ തന്നെ ആയിരിക്കും പടത്തിലെ മെയിൻ വില്ലൻ എന്ന് ആൾക്കാർ വിചാരിക്കുമ്പോൾ തന്നെ പുള്ളി അന്ന് എന്നോട് പറഞ്ഞു. ഞാൻ തന്നെ ഇപ്പൊ ഏരിയസിൽ നിന്ന് പടം കാണുമ്പോൾ ദൈവമേ ഇത് ഞാനാണല്ലോ ഇതെന്താ സംഭവം ആ ലെവലിലാണ് കാണിച്ചത് വേറെ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റുള്ള ഒരു സാധനം ഭയങ്കരമായിട്ട് റീച്ചായി എന്നുള്ളതാണ്. കണ്ട് പലരും എന്നെ വിളിച്ചു എടാ സെക്കൻഡ് ഹാഫിൽ നീയാണോ എനിക്ക് കുളിക്കാൻ പോകുന്നത് ഞാനത് കുളിക്കാൻ എന്തായാലും ഉള്ള സാധനം വൃത്തിയായിട്ട് വന്നു. അത് ഭയങ്കര ട്വൽത്ത് മാനിലും ഈ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ കുറേ വലിയ മീൻസ് അല്ലെങ്കിൽ കുറച്ച് വലിയ താരങ്ങളുള്ള പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു അനുഗ്രഹം പോലെ പറ്റിയൊരു സാധനമാണ്. ഇതിന്റെ എല്ലാം ട്രെയിലർ മിക്കവാറും ഉള്ളതിലും അതെ ട്രെയിലറിന്റെ ഭാഗത്ത് മീൻസ് ഏതെങ്കിലും ഒരു കീ പോയിന്റിൽ എന്റെ ക്യാരക്ടേഴ്സ് വന്ന് വിടുന്നുണ്ട്. അതാണ് ഈ പ്രേക്ഷകർ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം ഈ ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ ഇതിന്റെ എല്ലാം ട്രെയിലറുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപക്ഷെ ആ ചിത്രത്തിലെ നായകനെക്കാളും കൂടുതൽ ജീവനായിരിക്കും. അതൊരു സ്പേസ് ഒരു ഭാഗ്യം പോലെ ഉണ്ട്. കാര്യം ഇപ്പം കുറ്റവശിക്ഷയാവട്ടെ ആസിഫ് അലി സംഗീവൻ ഇവരെല്ലാവരും ഉള്ള പടമാണ് അലസിയേട്ടൻ ഒക്കെ ഉള്ളതാണ്. പക്ഷെ അതിന് ട്രെയിലർ പറയുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് എൻ്റെ തന്നെ ഡയലോഗ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ അതെ ഗോൾഡ് കേസ് വന്നപ്പോൾ ഇതെല്ലാം ഈ വന്ന പടങ്ങളുടെയൊക്കെ ഒരു ട്രെയിലറിന്റെ ഭാഗമാകാൻ പറ്റിയെന്ന് അന്താക്ഷരി അന്താക്ഷരിയിൽ വന്നു എല്ലാത്തിലും വന്നു. അതെ 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 തീർച്ചയായിട്ടും ഇങ്ങനെ ഇതൊക്കെ ഒരു ഭാഗ്യം. ഈ കർമ്മപദം പോലീസ് ആയതുകൊണ്ട് ആ വേഷങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അത് അനായാസമായി ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അതോ ഈ പറഞ്ഞതുപോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയാണോ പോലീസ് ആയിട്ട്? കാര്യം ട്വൽത്ത് മാനിൽ തന്നെ ഈ പറഞ്ഞ മലയാളത്തിന്റെ എല്ലാ യൂത്ത് ഹീറോസിനെയും വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഡ്രൈവറായിട്ടുള്ള ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ഒരു മെയിൻ പോർഷനിലേക്ക് വന്നു പോകുന്ന ആളാണ് പുള്ളിയാണ്. അതിൻ്റെ ഒരു നിർണായകമായ ഒരു പോയിന്റ് പറയുന്ന പോലും പടത്തിൽ പുള്ളിയാണ്. ആ ക്യാരക്ടർ ഇത് ഇപ്പോൾ ജൂഡ് ആൻ്റണി സാറിൻ്റെ പടമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു വേഷമാണ് എനിക്ക് അദ്ദേഹം തന്നത്. ഈ മിന്നൽനുള്ളിയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അന്ന് നമ്മളവിടെ ചെയ്തത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാവണം പുള്ളി ഇതിലേക്ക് വിളിച്ചു. നല്ലൊരു ക്യാരക്ടർ ആസിഫ് അലി ലാൽ സാറ് നരേനോടൊപ്പം ഒക്കെയുള്ള നല്ലൊരു ക്യാരക്ടറാണ്. അത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത എനിക്ക് അറിയില്ലായിരുന്നു. മീൻസ് ഞാനൊരിക്കലും ഈ പറഞ്ഞല്ലേ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ആളല്ല. കാര്യം പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡയറക്ടർ എന്ത് പറഞ്ഞാലും ഞാൻ പ്രിപ്പയർ ചെയ്ത സാധനം ഞാൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുള്ളൂ. ഞാനെപ്പോഴും എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അതിൽ കിട്ടിയേക്കുന്ന ഒരു വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയും ചെയ്യാത്ത കടലിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ കടൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളിൻ്റെ ഒരു ക്യാരക്ടറാണ് പുതിയ പടത്തിൽ ഞാൻ ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ജൂഡ് ആൻ്റണി എന്ന് പറയുന്ന മലയാളത്തിലെ പ്രഗത്ഭനായ ആക്ടർ നടൻ സംവിധായകൻ നമ്മളെ ക്ഷണിക്കുന്നു. നല്ലൊരു വേഷം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു സീൻസ് ഒക്കെ തരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാറി ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാത്യു നായകനാണ് ഒരു പടത്തിൽ ഞാനൊരു തമിഴ് സാറാണ്, ഒരു ടീച്ചറാണ്. മീൻസ് തമിഴ് സംസാരിക്കുന്ന ഒരു ടീച്ചറാണ്, ഒരു ജേർണലിസ്റ്റ് ഒക്കെ പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു. നല്ല രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് ചെയ്തു. പിന്നെ അടുത്ത ഏതാ, പിന്നെ ബർമുഡ എന്ന് പറയുന്ന പടത്തിൽ രാജീവ് കുമാർ സാറിന്റെ പടത്തിൽ അതിൽ ഞാനൊരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് പോലും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കാര്യം രാജീവ് കുമാർ സാർ താങ്കളെ പേരെടുത്ത് വിളിക്കുകയും അതിന്റെ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സാധനം കേട്ടോ. കാര്യം ടി കെ രാജീവ്കുമാർ സാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള പവിത്രാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ചാണക്യനാവട്ടെ, അപ്പോൾ പുള്ളി ആക്ഷനും ഘട്ടം പറഞ്ഞിരിക്കുന്നത് ലാൽ സാറിന്, ലാലേട്ടന്, മുക്കാക്ക്, കമൽഹാസൻ സാറിന്, ഇവരെയൊക്കെ പിന്നെ ആക്ഷൻ കട്ട് വിളിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ചെറിയ വേഷമാണ് ഞാൻ ചെയ്തത് ധർമ്മടയിൽ. പക്ഷേ അത് പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സജു കുറുപ്പ് സാറുണ്ട്, സജു കുറുപ്പ് ഇദ്ദേഹമുണ്ട്, പിന്നെ ഷൈനികമുണ്ട്, പിന്നെ വിനയ് ഫോർട്ട്, അദ്ദേഹം ഇവരെല്ലാവരും ഉള്ള വലിയ പടമാണ്. അപ്പോൾ ഇതിൽ ഒരു സീൻ ചെയ്തു, ഓക്കെ കഴിഞ്ഞു പോയി. ഇത് യാദൃശ്ചികമായിട്ടാണ് ബർമുഡയുടെ ഒരു ഓഡിയോ റിലീസാണ് തോന്നുന്നു. ഞാൻ അവിടെ ഞാനന്ന് വേറൊരു ഈ പറഞ്ഞ ജൂഡ് സാറിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിനിടയ്ക്ക് ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ എറണാകുളത്ത് പോയപ്പോൾ ഈ പരിപാടിക്ക് പോയിട്ട് കാണാനായിട്ട് പോയതാണ്. ചെന്നിരുന്നു, ഇങ്ങനെ പറഞ്ഞു, ആങ്കർ ഈ മെയിൻ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വിളിച്ചു, സംസാരിച്ചു, എല്ലാവരും കയറ്റി നിർത്തിയിട്ട് ഓക്കെ ഇതിൻ്റെ ആർട്ടിസ്റ്റുകളുടെ സംഭവം കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ ഞാനിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് രാജീവ് കുമാർ സാർ. സാറ് ഇന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് നടക്കുന്നു, ആങ്കറിൻ്റെ ഒന്ന് മൈക്ക് വാങ്ങി എന്ന് പറഞ്ഞു, എനിക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് മൈക്ക് എടുത്ത് വെച്ചിട്ട് അപ്പം ഞാനിങ്ങനെ ആലോചിക്കണം, ചേട്ടാ ഇതിലേതാ വേറെ ആക്ടർ ജിബിൻ കയറി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ പേരുള്ള ആളിന് വേറെ ഉണ്ട്, ഞാനിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു തിരിഞ്ഞു നോക്കണ്ട നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഞാൻ അയ്യോ
നമ്മൾ പ്രിപ്പയർ അല്ലല്ലോ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് കയറാൻ എന്തെങ്കിലും പറയാനായിട്ട് നമ്മളൊന്നും പ്രിപ്പയർ ആണ്ട്. ഞാനാകെ എന്തും കിട്ടും, ഞാൻ നോക്കുമ്പോൾ ചുറ്റും ഈ 10,000 നിൽക്കുകയാണ്. അറിയാലോ ലൂലാ ഓപ്പൺ സ്പേസിൽ ഇത്രയും ഫ്ലോപ്പായിട്ട് ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് ഇത്രയും താരങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ചെന്നു, ചെന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് ഒരു 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 മിന്നലൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ അടിച്ച് നിൽക്കൂലേ, ആ ഒരു സംഭവം വരുന്നത് കേട്ടോ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം വിളിച്ച് നമ്മളെപ്പറ്റി നല്ല വാക്ക് പറഞ്ഞത്, എൻ്റെ പടത്തിൽ ചെറിയ വേഷമാണ് ചെയ്തതെങ്കിലും പുള്ളി നന്നായിട്ട് ചെയ്തു, നമുക്കൊരു എന്താ നമുക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര ഒരു നല്ലൊരു ആക്ടറാണെന്നൊക്കെ രീതിയിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സാറ് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ നിന്ന നിമിഷത്തിൽ ഒരു വല്ലാത്ത ഫീലാട്ടോ. അത് അത് കിട്ടുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ, അതെനിക്ക് പറഞ്ഞറിയിക്കാറിയില്ല. പക്ഷെ അത്രയും വലിയ സന്തോഷമാണ്. സാറിപ്പോൾ നല്ല കണക്ഷനിൽ പുതിയ പടത്തിലേക്ക് നമുക്ക് അടുത്ത പടത്തിൽ നമുക്ക് നല്ല വേഷം ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊക്കെ തന്നെ വിട്ടേക്കുന്നത്. ഇപ്പം ഈ മമ്മൂക്കയുടെ ലാല ഏട്ടനോടൊപ്പം രണ്ട് പടം ചെയ്തു, അപ്പം ഇവരുടെ ഒരു പൊതുവെയുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? ഞാന് വണ്ണിൽ എനിക്ക് കോംബോ സീൻസ് വന്നിട്ടില്ലെങ്കിലും ഞാൻ കോംബോ സീൻ ചെയ്ത ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന പടത്തിലാണ് സാർ. അത് എനിക്ക് ആദ്യത്തെ ഷോട്ട് ചെയ്യുന്നത് പുള്ളിയോടൊപ്പമാണ്, സാറിനോട് മമ്മൂക്കയോടൊപ്പമാണ്. അത് ചെയ്യാനുള്ളൊരു ഭാഗ്യം. പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കോംബോ സീനൊക്കെ എടുക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വളരെ ഹാർഷായിട്ടാണ് പുള്ളിയുടെ പെരുമാറ്റം. ഒരിക്കലും അല്ല, അത് കാരണം ഞാൻ പറഞ്ഞുതരാം. രാവിലെ 6:30 മേക്കപ്പ് ഇട്ടിരുന്ന ആളാണ് ഞാൻ, പക്ഷേ ആ ഷോട്ട് എടുക്കുന്നത് വൈകിട്ട് 7:00. മമ്മൂക്ക ഇതിനിടയ്ക്ക് ഏകദേശം കുറേ ഷോട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ റൂമിലേക്ക് ആ ഒരു ഒരു ഫ്ലോറിലാണ് ചെയ്യുന്നത്, ഒരു ഒരു ഓഫീസ് സ്പേസാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് മമ്മൂക്ക വന്നിട്ട് ഇരിക്കുന്നു, എല്ലാ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോറ് തുറന്നിട്ട് നേരെ മമ്മൂക്കയുടെ അടുത്ത് നിന്നിട്ട് പെട്ടെന്ന് ഞെട്ടിയിട്ട് അയ്യോ ദേവ് പോയില്ലേ എന്നുള്ള രീതിയിൽ, സാറ് പോയില്ലായിരുന്നു, ഞാനിവിടെ മെയിൻ്റെ സെക്ഷനിൽ നിന്നാണ്, പുതിയ ആളാണ്, സാറ് പോയെന്ന് വിചാരിച്ചാൽ ഞാൻ അകത്തോട്ടേക്ക് കയറി ചെയ്തു. അപ്പം സാറ് ശരി ശരി പൊക്കോ എന്ന് പറയുന്നു. ശരി സാർ എന്ന് പറഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഞാനെല്ലാം ഓക്കെ ആയിട്ടൊക്കെ ഇരുന്നു, ഞാൻ പക്ക പഠിച്ചിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് നേരെ മമ്മൂക്കയുടെ അടുത്ത് അമ്മയ്ക്ക് ചെന്നപ്പോൾ ആ ഉരുകിപ്പോയത് കംപ്ലീറ്റ് പോയി. ഞാനിങ്ങനെ നിന്നിട്ട് അയ്യോ ദേ മമ്മൂക്ക ഇത്ര അടുത്തിരിക്കുന്നു ആ ഒരു. അപ്പം ഞാനിങ്ങനെ ഇരുന്നു. ഹനീഫ് അദേനി, അദ്ദേഹം എൻ്റെ ഭയങ്കര അടുപ്പക്കാരനാണ്. ആദ്യ പടം തൊട്ടിട്ട് നമ്മുടെ മാക്സിമം സഹകരിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. ഈ ഷോട്ട് കൊടുക്കാൻ മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സമയത്രേ ഞാൻ താമസിച്ച് എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് എന്നുള്ളത് പുള്ളി അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞു. അപ്പോഴും ഞാൻ ടെൻഷനാണ്, ഇനിയിപ്പോൾ ഞാൻ തെറ്റിക്കണേൻ്റെ പുറത്ത് ഇനി പുള്ളിക്ക് പോകാൻ ഇത് ലേറ്റാവോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹനീഫിനൊക്കെ ഹനീഫിൻ്റെ അടുത്തോട്ട് ഇവനെ ഒരു വിധത്തിലും പേടിക്കണ്ട, കോ ആർട്ടിസ്റ്റിനോട് ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്നൊരു മനുഷ്യനില്ല, അത്രയും നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം മമ്മൂക്ക എന്താണെന്നുള്ളത്, ആരെന്തോ പറയാലും നമുക്കറിയാമല്ലോ. അപ്പോൾ പുള്ളി ഭയങ്കര ഇതൊക്കെയായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ധൈര്യത്തിൽ പറഞ്ഞു ഓക്കെ. അപ്പം തന്നെ ഇത് ഈ ഷോട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം, നമുക്ക് എന്നോട് എവിടെ എന്താ നമുക്ക് ചോദിച്ചു, ആ ഒരു നമുക്കവിടെ ഒരു സ്റ്റൈലിൽ ചോദിച്ചു. അപ്പം ഞാൻ കാര്യമൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെ ആയിട്ട് വളരെ കൂളായിട്ട് സംസാരിച്ച് എല്ലാ ഷോട്ടുകളും ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ചെയ്ത് തീർത്ത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം. ഭയങ്കര കൂള്, ഭയങ്കര രസമായിട്ട്, എന്താ വളരെ വളരെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര രസമാണ് പുള്ളിയുടെ അടുത്തിരുന്ന നമുക്ക് ആദ്യം ഇങ്ങനെ അയ്യോ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കും നമ്മളിങ്ങനെ. അപ്പം ചായ കുടിച്ചില്ലേ കുടിക്കുക. നമ്മളൊരു വളരെ വാത്സല്യത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടനായിട്ടുള്ളൊരു. ലാലേട്ടനായിട്ട് അത് ചെറുത്തുമാൻ്റെ സെറ്റിൽ ഏകദേശം ഒരു മാസത്തോളം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഈ ലാലേട്ടനകത്ത് ആദ്യമായിട്ട് അവിടെ മീറ്റ് ചെയ്യുന്നത് പോലും ഞാൻ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളതിൽ അഭിനയിച്ച ചന്ദ്രനാഥ് എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, പിന്നെ അനു മോഹൻ. അവർ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെയാണ്, തലേ ദിവസം രാത്രി ഞങ്ങളിങ്ങനെ മാറി നിന്ന് കണ്ടു. ലാലേട്ടൻ ജോയിൻ ചെയ്തു പടത്തിൽ ജോയിൻ ചെയ്തു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞു, പിറ്റേ ദിവസം ഞങ്ങൾക്ക് 3 ഷൂട്ട് ഉണ്ട് രാവിലെ. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഈ കുളമാവിലായിരുന്നു ഷൂട്ട്, ഗ്രീൻബർഗ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഫുൾ ഷൂട്ട് നടന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുക, കാര്യം പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ഓപ്പോസിറ്റായിട്ട് അനു ചന്ദുരിപ്പുണ്ട്, ഞാനിങ്ങനെ കാര്യം പറയാം. ഇങ്ങനെ നല്ല മഞ്ഞാണ് അവിടെ, ഭയങ്കര മഞ്ഞാണ്. നമ്മൾ ഈ സിനിമാറ്റിക് ഒരു സീനാണ്, അപ്പോൾ ഇതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. കാര്യം ഇത് നോക്കുമ്പോൾ ഒരു 6:30 ഇങ്ങനെ നോക്കുമ്പോൾ ഈ മഞ്ഞിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ട്രൗസറൊക്കെ ഇട്ട്, ഒരു നീല ടീഷർട്ടൊക്കെ ഇട്ട്, ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ജോയിങ്ങിൽ ഇങ്ങനെ വരിക. അപ്പം ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കാര്യം പറഞ്ഞവരൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ട് ചന്ദ്രനോട് പറഞ്ഞു, അളിയ ലാലേട്ടൻ, നമ്മളിങ്ങനെ പറയുമല്ലോ അളിയ ലാലേട്ടൻ. അപ്പോൾ എവിടെ അവിടെ ദേവൻ്റെ അപ്പോൾ പറഞ്ഞിടയ്ക്ക് പുള്ളി അടുത്തെത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ളവരാണ്, പരിചയക്കാരാണ്. ഞാൻ എനിക്ക് പരിചയമില്ലല്ലോ, ഞാനിങ്ങനെ മാറി മീൻ മാറിയില്ല അവരോടൊപ്പം നിൽക്കണം. പക്ഷെ അവർ കാര്യമൊക്കെ പറയുന്നുണ്ട്. അസല ലാലേട്ടൻ മോനെ ഇതിൽ ഞാൻ പറയും ഈ ക്യാരക്ടർ ഞാനാണ്. ആ ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ, നിങ്ങളൊക്കെ ഇവിടെ തന്നെ അല്ലേ താമസം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനെ എന്തെങ്കിലും രോമൊക്കെ ഇങ്ങനെ എണീറ്റിരിക്കുകയാണ്. ദൈവമേ ലാലേട്ടനിൽ ഇപ്പം ദോളത്തൊക്കെ തട്ടി കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയെന്നുള്ളത് നമുക്കിപ്പോൾ ഒരു നമ്മൾ എന്ന് മുതൽ ലാലേട്ടനെ കണ്ടു തുടങ്ങിയോ അന്നും ഇന്നും നമുക്ക് ഈ കുഞ്ഞു കുട്ടികൾക്ക്
ലാലേട്ടനും ഈ പറഞ്ഞ പോലെ കുഞ്ഞുകുട്ടികൾക്ക് ഇതൊക്കെ മമ്മൂക്കയുമാണ്. നമുക്കിതേ അറിയുള്ളൂ, ഒരു എത്ര പ്രായമായാലും നമുക്ക് ഏട്ടനും ഇക്കയൊക്കെ തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് അവർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇത് മതി നമ്മുടെ ജീവിതത്തിൽ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒന്നും കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ വന്ന വഴി അങ്ങനെയാണല്ലോ, നമുക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ രണ്ട് വൻമരങ്ങളെ മാറ്റി നിർത്തിയാലും ഇപ്പോൾ വന്നിട്ടുള്ള യങ് ജനറേഷനുമായിട്ട് ഒരുവിധ എല്ലാവരുമായിട്ടും ജിബിൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോച്ചനാകട്ടെ, പൃഥ്വിയാകട്ടെ, ഉണ്ണിമുകുന്ദനാകട്ടെ, ആസിഫ് അലി ആകട്ടെ, അവരുമായിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലത്. എല്ലാവരും ഞാൻ നമ്മൾ നമുക്ക് സിനിമയ്ക്ക് പുറത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇവർ ഓരോരുത്തരും പറയും അവർ ജാള കേട്ടോ, ഇവർ ജാള, അവരിങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല, എനിക്ക് കിട്ടിയിട്ടുള്ള ഇവരോട് ഇപ്പോൾ ഞാനിപ്പം ഇപ്പോൾ ഈ പറഞ്ഞ ഉണ്ണിമുകുന്ദനുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ചാക്കോച്ചനായി, പിന്നെ ടോവിയുമായിട്ട് ഞാൻ ഇപ്പോൾ മൂന്ന് നാല് പടം ചെയ്തു. ആസിഫ് അലിയായിട്ട് ഞാൻ നാല് പടം ചെയ്തു. പിന്നെ സജു കുറുപ്പ് ഭയങ്കര ദോസ്താണ്. പിന്നെ വിനയ് ഫോർട്ട്, ഇവരാരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു താരജാട എന്ന് പറഞ്ഞ സാധനമൊന്നും ഇവരെല്ലാവരും ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ വളരെ കൂളായിട്ട് നമ്മളെ കണ്ടാൽ ആ ജിബിനെ ഇന്ന് വിളിച്ച് അല്ലെങ്കിൽ ബ്രോ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ഒരാളിനെ കയറിയിട്ട് ഇപ്പം സനോജന എനിക്ക് പരിചയം, എനിക്ക് വലിയ പരിചയമില്ല, ഞാൻ കയറി ഇടിച്ചിടിച്ച് നിൽക്കുകയോ ഇല്ല, സ്വാഭാവികമാണ്. അപ്പോൾ ഒന്ന് രണ്ട് തവണ കണ്ണൊക്കെ പരിചയപ്പെട്ട് വരുമ്പോൾ എല്ലാവരും ആ അടുപ്പം കാണിക്കും. ഒരിക്കലും ഈ പറഞ്ഞതുപോലെ പബ്ലിക്കിൻ്റെ കൂടെ ചിലപ്പം ഇപ്പോൾ പരിചയമില്ലാത്തവരോട് കയറി എന്തെന്ന് പറഞ്ഞിട്ടാണ് കയറി ചിരിക്കാനും, ചിരിക്കുന്നതും ഓക്കെ, അതല്ല സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്താനോ അതല്ല, ആരായാലും മടിക്കുന്നത് മലയാളികൾ കുറച്ച് അങ്ങനെയാണല്ലോ. അത് അങ്ങനെയാണല്ലോ, എസ്പെഷ്യലി ഈ ഫീൽഡിൽ കൂടെ നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പരിചയമില്ലാത്ത ഒരാളിനോട് നമ്മൾ ആരായാലും പരിചയക്കുറവ് കാണിക്കും, സ്വാഭാവിക. പരിചയപ്പെട്ട് വരുമ്പോൾ ഓക്കെ, അതത്രേ ഉള്ളൂ. എനിക്ക് എല്ലാവരും ഒന്ന് ഭയങ്കര നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത്, എല്ലാവരും നല്ല കമ്പനി. ജിബിനെ നമ്മൾ ഇതിന് മുമ്പ് കാണുമ്പോൾ കോവിഡിൻ്റെ ഒരു തുടക്കമായിരുന്നു. അന്ന് ആ കോവിഡിൻ്റെ ഒരു ആഡുമായിട്ട് ബന്ധപ്പെട്ടാണ് തത്വമയി ന്യൂസിലെ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. പക്ഷേ അന്നൊന്നും നമുക്ക് നമ്മുടെ മുന്നിൽ ഇല്ലാത്ത ഒരു ഓപ്ഷനായിരുന്നു ഒ ടി ടിയിൽ സിനിമ കാണുക എന്നുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമ്മുടെ മുന്നിലുണ്ട്. തിയേറ്റർ ഓപ്ഷനുണ്ട്, ഒ ടി ടി ഓപ്ഷനുണ്ട്. സിനിമ ഈ കോവിഡൊക്കെ നമ്മളെ വിട്ടുപോയിട്ടും ചിലത് ഒ ടി ടിയിൽ വരുന്നു, ചിലത് തിയേറ്ററിൽ വരുന്നു. ജിബിൻ പേഴ്സണലി ഇതിൽ ഏതിനോടാണ് ഒരു ആഭിമുഖ്യം കാണിക്കുന്നത്? കാര്യം ഈ പരസ്പരം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ള അഭിപ്രായക്കാരനാണോ, അതോ ഈ പറഞ്ഞതുപോലെ തിയേറ്ററുകളിലേക്ക് തന്നെ ജനം എത്തണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്? ഞാൻ പറയുന്നത് ഇത് ഈ കോവിഡിൻ്റെ തുടക്കത്തിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഒ ടി ടിയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം ഇവിടെ കിട്ടിയത്. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് നമുക്ക് പറ്റില്ല കാണാൻ, ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് അങ്ങനെ ഉണ്ടാകുന്ന റിലീസുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സിനിമ എന്നുള്ളത് നമുക്ക് ഇൻഡസ്ട്രി നിലനിന്ന് പോകുന്നത് വേണമായിരുന്നു. അത് ജീവിതമാണല്ലോ, എത്രയോ എത്രയോ ലക്ഷങ്ങളുടെ ആ ജീവിതമാണ്. അപ്പോൾ അത് നിലനിന്ന് പോകണമെങ്കിൽ ഈ ഒരു വ്യവസായം ഇവിടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറക്കി കുറേ സിനിമകളുണ്ട്. ഒ ടി ടിയിലേക്ക് ഡയറക്റ്റ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത സിനിമകളുണ്ട്, പലത് ഒ ടി ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് തിയേറ്ററിലേക്ക് വരുന്ന പടങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടു വളർന്നത് ഒ ടി ടിയിൽ ആയിരുന്നില്ല. നമ്മൾ കുഞ്ഞുനാൾ പോലെ ടി വിയിൽ കാണുന്നത് പോലും ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ദൂരദർശനിൽ അല്ലെങ്കിൽ വന്ന ആദ്യത്തെ ചാനലുകളിലെല്ലാം വന്നിരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴാണ് സിനിമ ഇറങ്ങി രണ്ട് മാസത്തിനകത്ത് ടി വിയിൽ വരും അല്ലെങ്കിൽ ഒ ടി ടിയിൽ ഡയറക്റ്റ് റിലീസ് വരും. ഈ എന്നും സിനിമ നമ്മൾ കണ്ട് കൈയടിച്ചിട്ടുള്ളത് ഒരു മാസ് ഓഡിയൻസിൻ്റെ എപ്പോഴും ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, സന്തോഷമാണ്, അവരുടെ എനർജിയാണ്, കോൺഫിഡൻസാണ്. ഈ ഒരു സാധനം നമ്മുടെ തിയേറ്ററിനകത്ത് കേട്ടുള്ളൂ. നമ്മൾ ഒ ടി ടിയിൽ എത്ര പേരെന്ന് കാണും. ഒ ടി ടി ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ചില സാഹചര്യങ്ങൾ ഒ ടി ടി തന്നെയാണ് ബെറ്റർ. പക്ഷേ കൂടുതലും നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററിൻ്റെയാണ്. തിയേറ്ററിൻ്റെ കൈയടി തന്നെയാണ് ഒരു ആക്ടറുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഞാൻ ചെയ്തൊരു സാധനം ഒരു മാസ് ഓഡിയൻസ് തീർച്ചയായിട്ടും ഇപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് എനർജി തരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഞാൻ കൈയടിക്കും. പിന്നെ ഞാനൊരു കാര്യം പറയാം, നമുക്കിപ്പോൾ പരിചയപ്പെട്ട പുതിയ ഒരാളാണെങ്കിൽ പോലും ഒരാൾ പെർഫോം ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഞാൻ എവിടെന്നെങ്കിലും നമ്പർ തപ്പി പുള്ളി ഞാൻ വിളിക്കും. വിളിച്ചിട്ട് അതെനിക്ക് എനിക്ക് എന്നെ പല്ലും വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട്, എൻ്റെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആർക്കായാലും അല്ലെങ്കിൽ ആരായാലും സ്ട്രഗിൾ ചെയ്യുന്നോ ഇല്ലയോ, ചെയ്ത് നന്നായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണക്ട് ചെയ്ത് അവരെ കൂടെ ഒന്നും കൂടെ ഒരു സ്റ്റെപ്പ് കയറാനൊരു എനർജി കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. എന്നെ പലരും വിളിക്കാറുണ്ട്, കണ്ട് ഇഷ്ടപ്പെട്ട പലരും വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിഗർ ഇത്രയും വലിയൊരു സ്ക്രീനിൽ നമ്മുടെ ക്ലോസ് അല്ലെങ്കിൽ നമ്മുടെ മിഡൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ആ ഇങ്ങനെയായിരുന്നല്ലേ ഞാൻ ചെയ്തത്, ചേട്ടാ കുറച്ചുകൂടെ ബെറ്ററാക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് ആ കൊള്ളാം കേട്ടോ ചെയ്ത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കൗണ്ടറിൽ ഒരു ചിരി കിട്ടുമ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു മൊബൈലിൽ നിന്ന് കണ്ടിട്ട് ആ സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തിയേറ്ററിൽ തന്നെ ഒരു ഫീല് കിട്ടും. എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് തിയേറ്ററിൽ തന്നെ മാക്സിമം സിനിമകൾ വരണം എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞാലും വന്നോട്ടെ, നമുക്ക് ഒറ്റയ്ക്കില്ലെന്ന് വിശാലമായിട്ടൊന്ന് കാണാമല്ലോ.
നല്ല കൂടുതൽ റിലീസിന് സാധ്യതയും നമുക്ക് സന്തോഷവും തിയേറ്റർ തന്നെ. ഈ സിനിമയെ അടിമുടി സ്നേഹിക്കുന്ന ഒരാളുടെ ഒരു ഒരു ഫീലിംഗ് അതാണ് ഈ ജിബിൻ്റെ ഓരോ വാക്കുകളിലും എനിക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നിൽക്കുന്ന ജിബിന് ഈ സിനിമയിൽ ഇനി കൂടുതൽ എന്തൊക്കെയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? കാര്യം അഭിനയത്തിൽ താങ്കൾ പ്രൗഡാണ്, എല്ലാ ഒരുവിധ എല്ലാ സംവിധായകരുടെ കീഴിലും അഭിനയിക്കുന്നുണ്ട്, കൂടുതൽ കൂടുതൽ വേഷങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇനി ക്യാമറയുടെ പുറകിലേക്ക് മാറി നിന്ന് എന്തെങ്കിലും ചെയ്യാനൊരു താല്പര്യമുണ്ട്? താല്പര്യക്കുറവൊന്നുമില്ല കേട്ടോ, പക്ഷേ ഞാൻ ഇനി മനസ്സിലാക്കിയെടുത്തോളും ഭയങ്കര അതിഭീകരമായ ബുദ്ധിയും അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ബ്രില്ലിയൻസും ക്യാമറയ്ക്ക് പുറകിൽ വേണം കേട്ടോ. ക്യാമറ ഡിറക്ടർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ലൈറ്റപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഒരാളിനോട് ഒരു വാക്ക് പറയുമ്പോൾ ആ ഒരു ആ ഫിൽറ്റർ ഇടുക എന്ന് പറയുമ്പോൾ അത് കേട്ടത് ഞാൻ ഇപ്പോൾ പലപ്പോഴും അത് ഏത് ഫിൽറ്റർ, അപ്പം നോക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളി വന്നിട്ട് ആ ഒരു ഫിൽറ്റർ ഇട്ടിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ചെന്ന് സ്ക്രീൻ കാണുമ്പോഴത്തേക്ക് ഇത്രയും ഭംഗി വരുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു വാക്ക് പറയുമ്പോൾ മറ്റേ കണക്ട് ചെയ്യുമ്പോൾ അയാൾ അത് ചെയ്യുമ്പോൾ അത് ഇവിടെ നിന്ന് ഇത്രയും ദൂരത്തിരുന്ന് ഡിറക്ടറൊക്കെ ഇതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ജസ്റ്റ് പറയുന്നതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ കിടന്ന് കളിക്കുന്നത്. പക്ഷെ ആ ഒരു സാധനം പുറത്തേക്ക് വരാനായിട്ട് എത്രത്തോളം ആൾക്കാർ എങ്ങനെയെല്ലാം കോണ്ടാക്ട് ചെയ്യുന്നതാണ് അത് ഈ ഒരു അത് വല്ലാത്ത കഴിവാണ് ഈ ക്യാമറയുടെ പുറകിലേക്ക്. എനിക്ക് ക്യാമറയുടെ മുമ്പിലേക്കാ കഴിവ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഒരു എഴുത്തിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അരുണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നിവിടെ ഒരു എഴുതിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സാധനം. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ കോമഡിയല്ല എന്നാൽ കോമഡിയും ഉണ്ട് അതിനകത്ത്, എല്ലാം കൂടെ ആൾക്കാരെ ബോറടിപ്പിക്കാത്തൊരു കൺസെപ്റ്റാണ്, അധികം ഓടിയിട്ടില്ലാത്തൊരു സാധനമാണ് ഇവിടെ. അങ്ങനെ ഒരു സാധനത്തിൻ്റെ പുറകിൽ ഞങ്ങളുണ്ട്. ജിബിൻ, സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, ഇനി തൊഴിലിനെ കുറിച്ച് പറയാം. ഈ പോലീസ് ഉദ്യോഗസ്ഥ എങ്ങനെ പോകുന്നു? ഒരു ഞാനിപ്പോൾ കൺട്രോൾ റൂമിലെ പോലീസുകാരനാണ്. ഭയങ്കര സഹായമാണ്, എൻ്റെ ഓഫീസേഴ്സ് എൻ്റെ കൂടെയുള്ള പോലീസുകാർ എല്ലാവരും ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. കാര്യം അവർക്ക് ഞാൻ ജോലിയിൽ കയറിയിട്ട് 15 കൊല്ലമായി, 15 കൊല്ലം കഴിയുന്നു. അപ്പോൾ ഞാൻ ഒരു 30 കൊല്ലം ആവുന്നുണ്ട് സിനിമ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറകിൽ വരാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഒരു 8-ാമത്തെ വയസ്സിൽ ആദ്യം ഒരു ഓഡിഷനോ ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടാണ്, ഞാൻ വീട്ടിൽ പറയുന്നില്ല. അപ്പോൾ ആ ഒരു 15 വർഷത്തിൻ്റെ സീനിയോറിറ്റി സിനിമയിലുണ്ട് എനിക്ക്, മീൻസ് ആ ആഗ്രഹത്തിൻ്റെ പുറകിലൊരു സീനിയോറിറ്റി ഉണ്ട്. ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് അറിയാം, പിന്നെ എൻ്റെ ഓഫീസേഴ്സിന് അറിയാം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം അവർ ചെയ്തിരുന്നു, ഡ്യൂട്ടിയിലൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ഇതും കൂടെ ചെയ്യാനുള്ളൊരു സൗകര്യം എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെല്ലാവരും എൻ്റെ ഓഫീസേഴ്സ് എൻ്റെ സാറന്മാരെല്ലാവരും ചെയ്തു തരുന്നുണ്ട്. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാര്യം ഇപ്പോൾ കാവൽ കേരളി എന്ന് പറഞ്ഞ പോലീസിൻ്റെ ഒരു ഔദ്യോഗിക മാസികയുണ്ട്, ഇപ്രാവശ്യത്തെ അതിലെ മെയിൻ ഒരു സ്റ്റോറി തന്നെ എന്നെ പറ്റി അവർ ചെയ്തു, അത് അസോസിയേഷൻ ചെയ്തതാണ്. ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അത് ചെയ്തതിൽ. അത് ഇവിടുത്തെ അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ ഭയങ്കര രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓഫീസേഴ്സിനെ പോലെ തന്നെ അവർ കൂടെ നിൽക്കുന്നുണ്ട്. ഈ ഫാമിലിയിലുള്ളൊരു സപ്പോർട്ട് അങ്ങനെയാണ്. കാര്യം സഹധർമ്മിണി ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തക കൂടിയാണ് ഹണി. ഹണിയുടെ ഭാഗത്തു നിന്നുള്ള ക്രിട്ടിക്കാണോ ഹണി? ക്രിട്ടിക്കാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ എൻ്റെ കൂടെ അല്ല ആരോടെ അല്ല തുറന്നു പറയുന്നൊരു അല്ലെങ്കിൽ എടുത്ത് നേരെ പറയുന്ന ഒരാളാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അങ്ങനെ അങ്ങനെ ചെയ്തത്, അത് ഏത് കാര്യമില്ല, അങ്ങനൊരു വ്യക്തിയാണ് ഹണി, അറിയായിരിക്കുമല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട്, കാര്യം ഇപ്പോൾ ഈ പുള്ളി ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും സ്ട്രഗിളിങ് സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ ഈ ജോലിക്കൊക്കെ പോകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശമ്പളം കിട്ടുക എന്നുള്ളത് ആ ഒരു സംഭവം നമുക്ക് അടയുന്നൊരു സംഭവമാണല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ ചുമലിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ, ഞാനും കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ ആ ഭാഗത്ത് എനിക്ക് ആ ഭാഗത്തൊരു ഇംബാലൻസിങ് വരുമ്പോൾ കുടുംബത്തിൻ്റെ മൊത്തം കാര്യം നോക്കേണ്ട അവളാണ്. അപ്പോൾ അങ്ങനൊരു ചുമതല കൂടി ഇപ്പം എൻ്റെ ഒരു സ്ട്രഗിളിങ് പീരീഡ് ആയതുകൊണ്ട് അവൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതവൾ കാണിക്കുന്നില്ല, എല്ലാ കാര്യവും എന്നെ അറിയിക്കാതെ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല ഹണി പറഞ്ഞിട്ടുണ്ട് ഇരട്ടക്കുട്ടികളാണ്. അപ്പോൾ ഇരട്ടക്കുട്ടികളെ ഈ പറഞ്ഞതുപോലെ ഒന്നോ ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിയേറ്ററിൽ കയറ്റിയവരാണ് നിങ്ങൾ? അതെ അതെ, അവർ 5-ാം മാസത്തിൽ അവർ ആദ്യത്തെ പടം കണ്ടു. അത് അതൊരു സന്തോഷമുള്ളൊരു കാര്യം. ഞാൻ ഈ കാണുന്നവരോട് ഞാൻ പറയുകയാണ് അങ്ങനെ ഒന്ന് കാണിക്കരുത്, കാര്യം കുഞ്ഞുങ്ങളുടെ കണ്ണാണ് അവരുടെ ചെവിയാണ് ഈ സൗണ്ടൊക്കെ, അത് വേറെ ഒന്നുമല്ല അവരെ കാണിക്കാനായിട്ട് കൊണ്ടുപോയെന്നല്ല. ഹണിക്ക് ഉയരേന്ന് പറയുന്ന ആ സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയതാണ്. പോയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ വെട്ടിയിട്ട് പോകാൻ പറ്റില്ല, ഇവരെ രണ്ടുപേരും ഞാൻ മിക്കവാറും 2 എണ്ണത്തിന് തോളിലാക്കി നടക്കുന്നതാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ കൂടെ അവരുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവരാരും കണ്ടിട്ടില്ല സിനിമ, ഞാൻ കണ്ടതുകൊണ്ട് സിനിമ. പക്ഷേ അവരെനിക്കും കൂടെ ടിക്കറ്റ് എടുത്തു, മീൻസ് കരയുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ളത് എനിക്ക്. പക്ഷേ ഇവർ കരഞ്ഞില്ല, ഇവർ ഫുള്ളിരുന്ന് കണ്ടു. ഇത് കണ്ടു എന്നുള്ളതല്ല എനിക്ക് സന്തോഷം എന്ന് പറയാതല്ല, കൃത്യമായിട്ട് അതിൻ്റെ ഇൻ്റർവെൽ ടൈമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പരസ്യം ഓർമ്മയുള്ള ആ തിയേറ്ററിൽ എൻ്റെ പരസ്യം കാണിച്ചിട്ട് എനിക്കിത് ഭയങ്കര ഹാപ്പി. പോത്തീസിൻ്റെ പരസ്യം അന്ന് കാണിക്കുന്നുണ്ടായിരുന്നു, പോത്തീസിന് ഞാൻ അഭിനയിച്ചു.
ഏതായാലും സന്തോഷം ജിബിൻ, ഈ മറ്റു ഭാഷകളിലേക്കുള്ള ഒരു ചേക്കേറൽ. കാര്യം ഇപ്പൊ അങ്ങനെയാണല്ലോ, മലയാളത്തിൽ ഒന്ന് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അന്യഭാഷകളാണ്. കാര്യം പ്രതിഫലം കൂടുതൽ കിട്ടും, കൂടുതൽ റീച്ച് കിട്ടും. ഈ പറഞ്ഞ പോലെ വലിയ ക്യാൻവാസുകളാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കന്നഡ ഒരു ഫിലിം വന്നിരുന്നു, അതില് അവർക്ക് എന്റെ ഈ പരസ്യം കണ്ടിട്ട് ഡയറക്ടർ അവരുടെ ഉദ്ദേശിച്ച ക്യാരക്ടർ സെയിം ലുക്കാണ്, സെയിം മാനറിസംസ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പടത്തിന്റെ ഒരു പ്രത്യേകത, അതൊരു സിങ് സോൺ ഫിലിം ആയിരുന്നു. അപ്പൊ എനിക്ക് കന്നഡ അത്ര വശമില്ലാത്ത ആളാണ്. ഡബിങ് ഫിലിം ആയിരുന്നെങ്കിൽ പോലും എനിക്കത് പഠിച്ച് എന്താ ഇമോഷൻ നോക്കി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അവർക്കും ഭയങ്കര നിരാശയായിപ്പോയി. അവർക്ക് എന്തെങ്കിലും രീതിയിൽ എനിക്ക് കന്നഡ ചെറുതായിട്ടെങ്കിലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അതും പുറത്തൊക്കെ ആയിരുന്നു ഷൂട്ട്, യൂറോപ്പിലൊക്കെ ഷൂട്ടുള്ള ഒരു പടമായിരുന്നു. അപ്പൊ അത് മിസ്സായി. അവരും ഒരു നമുക്ക് ഇനിയും കോപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്. അതൊരു എന്നിട്ട് ഇവര് അതിന്റെ ഓഡിഷൻ വെച്ചു, ഒരു പുതിയ ഫ്രഷ് ഫേസ് വേണം എന്ന് പറഞ്ഞിട്ട് അതിന് എന്റെ ഫിഗർ വെച്ചിട്ടാണ്, ഇതുപോലെയുള്ള ഒരാളായിരിക്കണം എന്റെ. അതായത് ഭയങ്കര എനിക്കൊരു അംഗീകാരം പോലെ തോന്നിയത് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ തമിഴിലൊരു ഒരു സീരീസ് ഇപ്പോൾ ഒരു ടീം വിളിച്ചിട്ടുണ്ട്, അത് ഒരു മെയിൻ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് വെബ് സീരീസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കിട്ടിയ അന്യഭാഷാ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ തെലുങ്കുന്നും ഈ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഫോൺ പേക്കാരുടെ അതേ ക്രൈറ്റീരിയ തന്നെയാണ്. എവിടെ ഇറക്കിയാലും അവിടുത്തെ ആളാണ് തോന്നണമെന്ന് തോന്നിയിട്ടാവണം. ഇവിടെ നിന്നൊക്കെ എൻക്വയറി ഉണ്ട്, നന്നായിട്ട് എൻക്വയറി വന്നിട്ടുണ്ട്. തെലുങ്കിൽ ഒരു മൂന്നാല് കാസ്റ്റിംഗ് ഏജൻസി തന്നെ ഡയറക്റ്റ് ഇൻസ്റ്റയിൽ വന്ന് എൻ്റെ നമ്പർ ചോദിച്ചു, ഇങ്ങനെയാണ് ഇവരാണ് ഇപ്പോൾ പുതിയ വർക്കുകൾ, നമുക്ക് അതിലോട്ടൊന്ന് കണക്ട് ആവണം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുക്കാൻ ഒരു ടൈം എടുക്കും. ആ ഒരു പീരീഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു പീരീഡിൽ നിൽക്കുകയാണ്, എല്ലാവരും നല്ല രീതിയിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ കേരള പോലീസ് ഒരു വലിയ സംഭവമാണല്ലേ ജീവൻ. കാര്യം ഒരു വശത്ത് നരബലി വളരെ വിദഗ്ധമായി തെളിയിച്ച് കൈയടി നേടുന്നു, കൊല്ലത്ത് പട്ടാളക്കാരനെ അടിച്ച കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു, ഇതുപോലുള്ള ചില ആളുകൾ സിനിമയിൽ തകർക്കുന്നു. എന്തായാലും ജിബിൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കേ, താങ്ക് യു. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.